അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല. ലോകത്തിൽ ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ടുത്തു ശാപക്കിടക്ക ചുരുട്ടിയെടുത്തു ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല. ലോകത്തിൽ ഈ ഹാലേലുയ്യ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 7 വരെ തിരുലിഖിതങ്ങൾ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കേണപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായ വേദന സഹിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. രോഗികളോട്, വേദനയിലിരിക്കുന്നവരോട് മനസ്സലിവുള്ള രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല എന്ന പരമ്പരയിലെ 2-മത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പ്രാർത്ഥനയ്ക്ക് എടുക്കുന്നത് ലോകത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് വളരെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ ആമുഖത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആ കുടുംബങ്ങളെ മുഴുവൻ അടിമ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായൊരു ഇടപെടൽ കുടുംബങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. 2 കരങ്ങൾ നിങ്ങൾ കോർത്ത് പിടിക്കുക. ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ ഇതൊരു പ്രാർത്ഥനാ ശുശ്രൂഷയിലാണ് പങ്കുചേരുന്നത് എന്നൊരു വിചാരം വേണം. നിങ്ങളിതൊരു അത്ഭുതത്തിന് സാക്ഷിയാകാൻ, ഒരു അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. 2 കരങ്ങൾ നിങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുക. പരിശുദ്ധാത്മാവിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ, വലിയ അത്ഭുതങ്ങളിലൂടെ ജനത നയിച്ച ആത്മാവേ, ഇന്ന് ഈ സമയം, ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന, പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ മേൽ നിറയണമേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വലിയ ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് ഉറക്കെ ഒരുമിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വിശ്വസിച്ച് വിശ്വസിച്ച്, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഹൃദയം നുറുങ്ങി വിളിക്കുക, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, വരണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ കുടുംബങ്ങളിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവേ, പിതാവിനെ പ്രീതിപ്പെടുത്തേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിവില്ല. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാപവും വേദനയും രോഗം എല്ലാം ഉള്ളവരാണ്. പരിശുദ്ധാത്മാവേ, നിരാശയുണ്ട്, എതിർചിന്തയുണ്ട്, അനുസരണക്കേടുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവേ, വിശ്വാസികളെ നയിക്കാൻ അങ്ങേക്ക് കഴിവുണ്ട്. എന്നെ എൻ്റെ പിതാവിന് ഇഷ്ടമുള്ള വിധം നയിക്കാൻ കഴിവുണ്ട്, എൻ്റെ പ്രാർത്ഥന നയിക്കാൻ കഴിവുണ്ട്. ഓ വിശ്വാസികളെ നയിക്കുന്ന ആത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിതൻ ഉറവിടമാകും പരിശുദ്ധാത്മാവേ, കരങ്ങൾ കൂപ്പി വിശുദ്ധിതൻ ഉറവിടമാകും പരിശുദ്ധാത്മാവേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ, എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളിടണമേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വളരെ പ്രത്യേകമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മണിക്കൂറാണിത്. ഈ മണിക്കൂറിനെ കുറിച്ച് യേശയ്യ പ്രവചനത്തിൽ 42-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: കുരുടരെ അജ്ഞാതമായ മാർഗത്തിലൂടെ ഞാൻ നയിക്കും, അവരുടെ മുമ്പിലുള്ള അന്ധകാരം ഞാൻ പ്രകാശമാക്കി മാറ്റും, ദുർഘട ദേശങ്ങളെ ഞാൻ നിരപ്പാക്കുകയും പാതകളെ ഞാൻ സുഗമമാക്കുകയും ചെയ്യും, ഇതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും, ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, ഇതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും, ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല. ഒരു വ്യക്തിയുടെ അനുഭവം എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട്. ആ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് എനിക്ക് പ്രേരണ നൽകിയത് കഴിഞ്ഞ നാളുകളിൽ ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് സംഭവിപ്പിച്ചത് കണ്ടതുകൊണ്ട് ഇന്ന് എനിക്കിതിനെക്കുറിച്ച് വലിയൊരു തീഷ്ണത ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു വ്യക്തിയുടെ അനുഭവം, ഇതെന്നെ ഒരുപാട് ഉത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ്. എൻ്റെ പേര് സിനി, മലപ്പുറം ജില്ലയിൽ കരുവാരുകൊണ്ട് ദേശത്ത് താമസിക്കുന്നു. ഞാനൊരു അധ്യാപികയാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭിച്ച വലിയ അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത്. ഞാൻ ദൈവവചന ശുശ്രൂഷകളിൽ, അട്ടപ്പാടിയിലെ വചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തമായി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആരാധന സമയത്ത് അച്ഛൻ പറഞ്ഞു, മക്കളില്ലാത്തവരെ സമർപ്പിച്ച് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കണം. മക്കളുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത 4 സുഹൃത്തുക്കളെ ആ സമയത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവർക്ക് മക്കളെ ലഭിച്ചാൽ അട്ടപ്പാടിയിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ച നേരുകയും ചെയ്തു. അത്ഭുതം സംഭവിച്ചു തുടങ്ങിയത് 4 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നിൽ തന്നെയായിരുന്നു ആദ്യം സംഭവിച്ചത്. എൻ്റെ മകൾ ജനിച്ച് 11 വർഷമായിട്ടും പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ എൻ്റെ സ്നേഹിതരായ 4 കുടുംബങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് 11 വർഷത്തിന് ശേഷം 2ാമത് ഒരു മകനെ നൽകി അനുഗ്രഹിച്ച്. ഈ സംഭവം ഞാൻ പ്രാർത്ഥിക്കുന്ന മറ്റ് 4 പേരോടും പറയുകയും ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ വിവരിക്കുകയും ചെയ്തു. 4 പേരിൽ 3 പേര് ഹൈന്ദവരാണ്. 3 മാസത്തിന് ശേഷം എൻ്റെ കൂട്ടുകാരി, അവർക്ക് ഗർഭപാത്രത്തിൽ നീർക്കെട്ട് മൂലം കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന ധാരണയായിരുന്നു, അവൾ ഗർഭിണിയായി. 2ാമത് ഒരു ആൺകുട്ടിയെ നൽകിയത് എൻ്റെ പോലെ തന്നെ 11 വർഷങ്ങൾക്ക് ശേഷം. ഞങ്ങളുടെ മൂത്ത കുട്ടികൾ ഇപ്പോൾ ഒരേ സ്കൂളിൽ പഠിക്കുന്നു. ആരോഗ്യ പ്രശ്നം മൂലം പലതവണ അബോർഷൻ ആവുന്നതിൽ വിഷമിച്ചിരുന്ന കൂടരഞ്ഞിൽ താമസിക്കുന്ന ഒരു സുഹൃത്തിന് 3 വർഷത്തിന് ശേഷം ഇതാ ഒരു പെൺകുഞ്ഞിനെ നൽകി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് ഇടപെട്ടു. 3 മാസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു സുഹൃത്തിൻ്റെ ഫോൺ വന്നു. അധ്യാപകരായ അവർക്ക് 4 വർഷത്തിന് ശേഷം ഒരു ആൺകുഞ്ഞിനെ കർത്താവ് നൽകിയ സന്തോഷ വാർത്ത. അഭിഷേകാഗ്നിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ 1, 2, 3 മാസത്തെ വ്യത്യാസത്തിലാണ് ഓരോരുത്തരും ഗർഭിണിയായത്. അത്ഭുതങ്ങൾ 4ൽ 3 സംഭവിച്ചിട്ടും, ആവശ്യപ്പെടാതെ തന്നെ അത്ഭുതം എന്നിൽ സംഭവിച്ചിട്ടും 4ാമത്തെ വ്യക്തിയിൽ ഇതൊന്നും സാധ്യമല്ല എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേർച്ച പൂർത്തിയാക്കേണ്ടി വരില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യനും അവൻ്റെ ചിന്തകൾക്കും ചികിത്സകൾക്കുപരിയാണ് ദൈവത്തിൻ്റെ ശക്തിയെന്ന് എന്നെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തുകയായിരുന്നു ദൈവം. നീണ്ട 16 വർഷക്കാലം ലക്ഷങ്ങൾ മുടക്കി ചികിത്സയും വഴിപാടുമായി കഴിഞ്ഞ് ഒടുവിൽ എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരി, അവളുടെ ഭർത്താവിന് പെട്ടെന്ന് കരൾ സംബന്ധമായ അസുഖം പിടിപെട്ടു. ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞിരുന്ന ഭർത്താവിന് തൻ്റെ കരളിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അവരെപ്പറ്റി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 25 ലക്ഷത്തോളം രൂപ മുടക്കി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി. ഇനിയൊരു ജീവിതമില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചാണ് അദ്ദേഹം ഓപ്പറേഷന് വിധേയമായത്. അവളുടെ ഭാവി കാര്യങ്ങളെല്ലാം എഴുതി ക്രമപ്പെടുത്തി കൊടുത്തിട്ടാണ് ഓപ്പറേഷന് പോയത്. ഓപ്പറേഷൻ്റെ ദിവസങ്ങളിലും അതിനുശേഷവും മിക്കവാറും 2 പേരെയും ഞാൻ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് കാത്തിരിക്കാമെന്ന് പറയുകയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അതീതമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം 3 മാസത്തിന് ശേഷം ഇതാ അവൾ ഗർഭിണിയായി. ട്രീറ്റ്മെൻറ്റുകൾ, ടെസ്റ്റുകൾ, മരുന്നുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയ ആ സഹോദരിയുടെ ശരീരത്തിന് ഇനി ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള കഴിവുണ്ടോ എന്ന് എല്ലാവരും സംശയിച്ചു. എന്നാൽ നല്ല ആരോഗ്യമുള്ള ഒരു മിടുമിടുക്കൻ കുഞ്ഞിനെ അവൾ പ്രസവിച്ച് ലോകത്തിന് സമ്മാനിച്ച്. അഭിഷേകാഗ്നിയിൽ കുരുത്ത 5 മക്കളും മിടുമിടുക്കന്മാരായി വളരുന്നു. ഇന്ന് അവർക്ക് 1.5 വയസ്സ് പ്രായമെത്തിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ മഹാത്ഭുതത്തെ ഞങ്ങൾ ആദരവോടെ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ വെറുതെ ഒരു തോന്നൽ വിളിച്ച് പറഞ്ഞതെന്ന് ചിന്തിക്കരുത്. ഈ എഴുതിയിരിക്കുന്നയാൾ ഒരു അധ്യാപികയാണ്. ഇവരുടെ കൂട്ടുകാരികളും ഇതേപോലെ ലെവലിൽ ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ സമൂഹത്തിൽ വിദ്യാഭ്യാസവും ഉദ്യോഗവും യോഗ്യതയുള്ള 5 കുടുംബങ്ങളിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഈ അധ്യാപികയ്ക്കും ഈ അധ്യാപികയുടെ 4 കൂട്ടുകാരികളുടെ ജീവിതത്തിലും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ലോകത്തിൽ ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിവില്ലെന്ന് വിചാരിച്ച ആ 5ാമത്തെ കുടുംബത്തിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് അങ്ങനെ ഇനി ഒരു ജീവിതം ഇല്ലെന്നുള്ള അങ്ങനത്തെ അവസ്ഥ ഇരിക്കുമ്പോഴാണ് ദൈവം ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ 42ാം അധ്യായത്തിൽ 12, 13 തിരുലിഖിതങ്ങൾ: കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ ത്ലാസിൽ തൂക്കുകയും ചെയ്തവൻ ആരാണ്? ആരുണ്ട് അവിടത്തേക്ക് ഉപദേശം നൽകാൻ? ഏത് പ്രബോധകൻ അവിടത്തേക്ക് പ്രബോധനം നൽകും? ആരുണ്ട് കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ? യേശയ്യാ പ്രവചനത്തിൽ 42:15 പഠിപ്പിക്കുകയാണ്, കർത്താവേ ജനതകൾ അങ്ങേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിലെ പൊടി പോലെയും ആകുന്നു. ദൈവത്തിൻ്റെ ശക്തി ഉന്നതമാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ചിന്തകൾക്കും അതീതമാണ്. ഈ ശക്തിയാണ് ഈ ശുശ്രൂഷയുടെ സമയത്ത് ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവവൈതലേ, ഒരുപക്ഷെ നീ കണ്ണീരോടെ ആയിരിക്കാം കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നത്. നിന്റെ കണ്ണീര് തുടയ്ക്കാൻ കർത്താവിന് കഴിയും. കർത്താവിന് ആഗ്രഹമുണ്ട്. കർത്താവ് നിന്റെ കണ്ണുനീര് മനസ്സിലാക്കുന്നുണ്ട്. ജെറമിയ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവരുടെ പാത സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. പ്രിയ പൈതലേ, ഒരുപക്ഷെ ജീവിതത്തിൽ കരഞ്ഞ് എൻ്റെ ദൈവം എന്നെ അറിയുന്നില്ലല്ലോ എന്ന് വേദനിക്കുകയോ എന്ന് ദൈവത്തെക്കുറിച്ച് സംശയിക്കുകയോ ചെയ്യുന്നൊരു അന്തരീക്ഷത്തിൽ നിൻ്റെ ജീവിതം കടന്നു പോയിരിക്കാം. നീ അങ്ങനെ ചിന്തിക്കരുത്. ദൈവം എനിക്ക് പിതാവിനെ പോലെയല്ല, ദൈവം എൻ്റെ പിതാവാണ്. എൻ്റെ ദൈവം അറിയുന്നു. പ്രിയ പൈതലേ, ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിലും നീ കാത്തിരിക്കണം. സങ്കീർത്തന പുസ്തകത്തിൽ പഠിപ്പിക്കുകയാണ്, എൻ്റെ ദൈവത്തിന് കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഈ കുടുംബം അതിരം പുഴയിൽ നിന്നാണ് ഈ കാര്യം നമ്മളെ എഴുതി അറിയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് റെജി തോമസ്, സ്ഥലം അതിരമ്പുഴ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലായിരുന്നു. 8 വർഷങ്ങൾ വിവിധ ചികിത്സകൾ ചെയ്ത് ഞങ്ങൾ മടുത്ത്. അവസാനം ഇനി നോർമലായി കുട്ടികൾ ഉണ്ടാവുകയില്ലെന്ന് ഡോക്ടർ വിധി എഴുതി. അങ്ങനെ എല്ലാ ചികിത്സകളും നിർത്തി ഞങ്ങൾ രണ്ടുപേരും മനോഭാരത്തോടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ 2008 ഒക്ടോബറിലെ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷനിൽ അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ആദ്യമായി വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 12 ആദ്യ വെള്ളിയാഴ്ച മുടങ്ങാതെ വന്നോളാമെന്ന് ദൈവസന്നിധിയിൽ ഒരു നേർച്ചയും നേർന്നു. സ്റ്റേജിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടു. 8 വർഷമായിട്ടും നോർമലായി കുട്ടികളുണ്ടാകാത്ത ഒരു കുടുംബത്തിൽ ദൈവം ഇതാ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. 12-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച ആയപ്പോൾ ഭാര്യ 1 മാസം ഗർഭിണിയായി. 2010 ഏപ്രിൽ 29-ന് ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. നോർമൽ പ്രസവമായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് 8 മാസം പ്രായമായി. ഇവിടെ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവര് ഒരുപാട് ചികിത്സിച്ച് ഒരുപാട് അറിയാവുന്ന ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. ഈ പ്രശ്നത്തിനൊരു പരിഹാരം, ഈ പ്രശ്നത്തിനൊരു വ്യത്യാസം, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. അവസാനം എല്ലാ ചികിത്സകൾക്കും ഒടുവിൽ ഡോക്ടർ വിധി എഴുതി, ഇനി നോർമലായി ഒരു കുഞ്ഞുണ്ടാവുകയില്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ അവർ മടുത്തില്ല. അവർ ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി കരഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അവരുടെ കണ്ണുനീരിൽ ഇടപെട്ടു. അവര് ആദ്യ വെള്ളിയാഴ്ച വന്ന് ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ആത്മാവിനെ അറിഞ്ഞപ്പോൾ ഇരുന്നോടുത്തിരുന്നൊരു നേർച്ച, ഇനി 12 മാസം ഞങ്ങൾ ഇവിടെ വന്നോളാം. ഓരോ ആദ്യ വെള്ളിയാഴ്ച വന്ന് കർത്താവിനെ ഞങ്ങൾ ആരാധിക്കും. 12 ആദ്യ വെള്ളിയാഴ്ച വരാൻ, 12 മാസങ്ങളിൽ അട്ടപ്പാടിയിൽ വരാൻ ഒരു നേർച്ച നേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷ നടക്കുമ്പോൾ സ്റ്റേജിൽ ഒരു അനൗൺസ്മെന്റ്, ഇതാ 8 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുക്കുന്നു. അവർ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞു കുട്ടികൾ ജനിച്ചു. 2 മാസം കഴിഞ്ഞില്ല, 3 മാസം കഴിഞ്ഞില്ല, 4 മാസം കഴിഞ്ഞില്ല. 12-ാം നേർച്ച പൂർത്തിയായ 12-ാമത്തെ മാസം ആ മകൾ ഗർഭിണിയായി. പിന്നെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ കുഞ്ഞിനെ പ്രസവിച്ച് ഇന്ന് ആ കുട്ടിയുമായി സന്തോഷത്തോടെ കർത്താവിനെ അവർ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞില്ല, നമ്മൾ നോക്കി നോർമലായി ജനിക്കുകയില്ല, എല്ലാം കഴിഞ്ഞു എന്ന് ലോകം വിധി എഴുതുമ്പോഴും അതിനപ്പുറത്ത് ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. ബൈബിളിൽ അതിന് ഒരു ഉദാഹരണമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 25-ാം അധ്യായം 20 മുതൽ 26 വരെ തിരുലിഖിതങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 25-ാം അധ്യായം 20 മുതൽ 26 വരെ തിരുലിഖിതങ്ങൾ. അവിടെ അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്കിന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. അത് ശാപമുള്ള കുടുംബമായിരുന്നോ? അത് തകർച്ചയുള്ള കുടുംബമായിരുന്നോ? അത് പാപം നിറഞ്ഞ കുടുംബമായിരുന്നോ? ബൈബിൾ ആ കുടുംബത്തെ കുറിച്ച് പറയണത് അബ്രാഹത്തിന്റെ അനുഗ്രഹത്തിന്റെ പിന്തുടർച്ച അവകാശിയാണ് ഇസഹാക്ക്. അബ്രാഹത്തിന്റെ മേൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങളുടെ പിന്തുടർച്ച അവകാശിയാണ് ഇസഹാക്ക്. കുട്ടികൾ ഉണ്ടാകാത്തത് എന്തെങ്കിലും പാപനിമിത്തമോ ശാപനിമിത്തമാണെന്ന് ചിന്തിക്കരുത്. കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നത് കുടുംബത്തിന് എന്തെങ്കിലും കുറവ് കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. നല്ല അനുഗ്രഹമുള്ള കുടുംബമായിരുന്നു അബ്രാഹത്തിന്റെ കുടുംബം. ദൈവം ഈ ലോകത്തിലേക്കും വെച്ച് എല്ലാ വിശ്വാസികളുടെയും പിതാവായി തെരഞ്ഞെടുത്ത അബ്രാഹത്തെയാണ്. ആ അബ്രാഹത്തിന് കുട്ടികളുണ്ടായപ്പോഴാ വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയപ്പം സാറ പടു കഴവയായപ്പോൾ തന്റെ ഉദരം വന്ധ്യമാണെന്നും അബ്രാഹത്തിന്റെ ശരീരം മൃതപ്രായമാണെന്നും അറിയുന്നൊരു കാലഘട്ടം, മൃതപ്രായമായ ശരീരത്തിൽ വന്ധ്യമായ ഉദരത്തിൽ കർത്താവ് അബ്രാഹത്തിന് മക്കളെ കൊടുത്ത്. അതുപോലെ തന്നെ ഇസഹാക്ക് കല്യാണം കഴിച്ച് മക്കളുണ്ടാകുന്നില്ല. പിറ്റേ വർഷമായി മക്കളില്ല. അതിന്റെ സമയങ്ങളെല്ലാം കഴിഞ്ഞ് മക്കളില്ല. 5 വർഷം കഴിഞ്ഞ് മക്കളില്ല. 8 വർഷം കഴിഞ്ഞ് മക്കളില്ല. 10 വർഷം കഴിഞ്ഞ് മക്കളില്ല. 15 വർഷം കഴിഞ്ഞ് മക്കളില്ല. നോക്കുക ആ കുടുംബത്തിലെ സ്ഥിതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവൻ റബ്ബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാദാൻ ആരാമിലുള്ള ബെത്തുവേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു. അവർ അരമായരായിരുന്നു. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക വന്ധ്യയായിരുന്നു എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഭാര്യയ്ക്ക് വേണ്ടി ഇസഹാക്ക് ദൈവസന്നിധി ചെന്നു. എന്നിട്ട് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി, റബേക്കായ്ക്ക് വേണ്ടി ഇസഹാക്ക് കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ഇങ്ങനെ വീണ്ടും പഠിപ്പിക്കുകയാണ്. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ഇസഹാക്ക് റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും കുട്ടികളില്ലാതിരുന്നപ്പോൾ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാവും. ദൈവസന്നിധവും പ്രാർത്ഥിച്ചു. വചനം പഠിപ്പിക്കുകയാണ്, കർത്താവ് ഇസഹാക്കിന്റെ പ്രാർത്ഥന കേട്ട് റബേക്കയുടെ ഉദരത്തിന്റെ വന്ധ്യത അവസാനിപ്പിച്ച്. പക്ഷേ വർഷം എത്ര കഴിഞ്ഞെന്നറിയോ? കുട്ടി ജനിക്കുമ്പോൾ 60 വയസ്സായി ഇസഹാക്കിന്. 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. വചനം പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 26-ാം വാക്യം. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. ഈ 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. കുട്ടികൾ ജനിക്കുന്നത് 60-ാമത്തെ വയസ്സിൽ. 10-20 വർഷക്കാലം മക്കളില്ലാത്ത കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്തെങ്കിലും പാപമോ എന്തെങ്കിലും തടസ്സമോ ഉള്ള കുടുംബമാണെന്ന് ചിന്തിക്കരുത്. നല്ല അനുഗ്രഹത്തിൻ്റെ കുടുംബമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് മക്കളുണ്ടായില്ല? അതിന് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ശിരസ് നമിക്കുക, ദൈവത്തിൻ്റെ ചിന്തകൾക്ക് ശിരസ് നമിക്കുക, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ അംഗീകരിക്കുക. ദൈവമാണ് മക്കളെ നൽകുന്നത്. നമ്മൾ അങ്ങോട്ട് വിചാരിക്കുമ്പോഴേക്കും എല്ലാം അങ്ങോട്ട് പിടിപെടാന്ന് പറഞ്ഞ് വരുമെന്ന് ചിന്തിക്കരുത്. ദൈവമാണ് മക്കളെ നൽകുന്നത്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഉദരഫലം ഒരു സമ്മാനമാണ്. ദൈവമാണ് തരുന്നത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 127-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഉദരഫലം ഒരു സമ്മാനമാണ്. ഈ സമ്മാനം എനിക്ക് എപ്പോൾ തരണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഉടനെ ആയിരിക്കാം, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടായിരിക്കാം, ചിലപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടോ. ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം എല്ലാം ക്രമീകരിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം 1 വർഷമായിട്ടും 5 വർഷമായിട്ടും മക്കളെ കൊടുക്കാതെ വന്നപ്പോൾ ഇസ്ഹാക്ക് എന്താ ചെയ്തത്? ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് ഇസ്ഹാക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഭാര്യയ്ക്ക് മക്കളെ നൽകണമേ എന്ന് പറഞ്ഞു കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്. ഇസ്ഹാക്കിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ഇസ്ഹാക്കിന് കുട്ടികളെ ലഭിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ഹാക്കിന്റെ പ്രാർത്ഥന കേട്ട ദൈവത്തെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവസ്ഥലിൽ എത്തുന്നുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി അപേക്ഷിക്കുന്നത് നിസ്സാര കാര്യങ്ങൾ ദൈവത്തിൽ എത്തുന്നുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്ഹാക്കിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇത് പണ്ട് പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, ഇന്നും ഇത് സംഭവിക്കുന്നുണ്ട്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് മഞ്ജു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിൻഡോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2005 ജൂൺ 4-ാം തീയതി. 2007 വരെ ഞങ്ങൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, മാറി മാറി മരുന്ന് പരീക്ഷിച്ചു, പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നില്ല. ഡോക്ടർ പറയുന്നു, നിങ്ങൾക്കൊരു കുഴപ്പവും കാണുന്നില്ലല്ലോ, പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ വളരെ വിഷമിച്ചു, ഇനി എവിടെ പോകും? അപ്പോൾ ആളുകൾ പറഞ്ഞു, സിയോൻ ധ്യാനകേന്ദ്രത്തിൽ അനേകം കുടുംബങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതായി ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ 5 ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ സിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടാൻ തീരുമാനിച്ചു. 2007 നവംബർ, ഡിസംബർ, 2008 ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങൾ ഞങ്ങൾ അവിടെ വന്നു ഒരു കുഞ്ഞിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. മാർച്ച് മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു എന്നൊരു സന്ദേശം ഞങ്ങൾ ശ്രവിച്ചു. ഞങ്ങൾ അത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ മാസം തന്നെ ഗർഭിണിയായി. ഗർഭകാലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു കാലഘട്ടമാണെങ്കിലും ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് നൽകി. ഇന്ന് കുഞ്ഞിന് 2 വയസ്സ് പ്രായമായി കഴിഞ്ഞു. കുഞ്ഞ് സുഖമായിരിക്കുന്നു. കുഞ്ഞിൻ്റെ ഫോട്ടോയും ഇതാ അയച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ട്രീറ്റ്മെന്റിന് ചെന്നപ്പോൾ ഡോക്ടർമാർ എത്ര നോക്കിയിട്ട് ഇവർക്ക് ഒരു കുഴപ്പവും കാണുന്നില്ല, എന്നാൽ ഇവർക്ക് മക്കളും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പ്രാർത്ഥനയിലേക്ക് ആശ്രയിച്ചത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത ദൈവം നേർച്ച പൂർത്തിയാകുന്ന 5-ാമത്തെ മാസം മാർച്ച് മാസത്തിൽ ഒരു സന്ദേശം കൊടുത്തു. ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ച്. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് സഹോദരങ്ങളെ. ഈ സമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. മനസ്സ് മടുത്തിരിക്കുന്നവരുണ്ടാകാം. 10, 15, 25, 28, 30 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാതെ വേദനിക്കുന്നവരുണ്ടാകാം. മക്കളെ, കാലം കഴിഞ്ഞിട്ടില്ല, സമയം തീർന്നിട്ടുമില്ല, ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. ഓ ദൈവമേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഇടപെട്ട് മറുപടി തരണമേ കർത്താവേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഒരുപാട് കാലങ്ങളായുള്ള വേദനകൾ, ഒരുപാട് കാലങ്ങളായുള്ള അസ്വസ്ഥതകൾ, സംശയങ്ങൾ, ദുഃഖഭാരങ്ങൾ, മനപ്രയാസങ്ങൾ, സങ്കടങ്ങൾ ഓ യേശുവേ ഏറ്റെടുക്കണമേ. നിലവിളി കേൾക്കുന്നവനെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ ഇടപെടണമേ കർത്താവേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. വലിയ ആഗ്രഹത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കുന്ന യേശുവേ, യേശുവേ എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താതി വരേണമേ. ഇടപെടണമേ യേശുവേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണം. കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. കർത്താവേ, ഓരോ കുടുംബത്തിൻ്റെയും തകർച്ചകളിലേക്ക് അവിടുന്ന് വരണമേ. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ പാപത്തിലേക്ക് വീണ് പോയിട്ടുണ്ടാകാം. മദ്യപാനം, ചീട്ടുകളി, നിരാശ, വഴക്ക്, കലഹം, വെറുപ്പ്, ഭിന്നത, പാപങ്ങളും തിന്മകളും കുടുംബങ്ങളിൽ ഒരുപക്ഷെ അരങ്ങേറിയിരിക്കാം. എല്ലാ പാപങ്ങളെയും കഴുകണമേ കർത്താവേ, പാപങ്ങളെ നീക്കണമേ കർത്താവേ. ഒരു വിടുതലിന്റെ അനുഭവം ഇപ്പോൾ നൽകണമേ യേശുവേ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനമേകി നീ അനുഗ്രഹിക്കൂ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനമേകി നീ അനുഗ്രഹിക്കൂ. ഞാനിതാ വിളിക്കുന്നു. യേശുവിനെ വിളിക്കുക. യേശുവേ വരേ. യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. എൻ യാചന കേൾക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി എല്ലാവരും വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. മകനെ, മകളെ, ഈശോ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാം തിരുവചനത്തിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സോ ഐ ടെൽ യു, വാട്ട് എവർ യു ആസ്ക് ഫോർ ഇൻ പ്രയർ, ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി യുവേഴ്സ്. മകനെ, മകളെ, നീ വിശ്വാസത്തോടെ ഹൃദയം തുറക്കുമെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ടെലിവിഷനിൽ കേട്ടുകൊണ്ടിരുന്നപ്പോഴല്ലേ അനേക കുടുംബങ്ങൾ അത്ഭുതങ്ങൾ സംഭവിച്ചത്? ഒരു കാസറ്റിലൂടെയുള്ള ശുശ്രൂഷയിലാണ് നീ പങ്കെടുക്കുന്നതെങ്കിലും യേശുവിന്റെ വചനമാണ് കേൾക്കുന്നത്. യേശുവിന്റെ ആത്മാവിന്റെ സ്വരമാണ് നിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നത്. ഇരു കരങ്ങൾ ഉയർത്തി കരഞ്ഞു നിലവിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. യേശുവേ ഞാനിതാ വിളിക്കുന്നു. ഇടപെടണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ. ഹൃദയം നുറുങ്ങി ഉറക്കെ ഉറക്കെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനിതാ വിളിക്കുന്നു കർത്താവേ, യേശുവേ വരേണമേ. ഹല്ലേലൂയ. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. ഇടപെടണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. എൻ യാചന കേൾക്കണമേ. സ്പർശിക്കണമേ കർത്താവേ. എൻ യാചന കർത്താവെ അനുഗ്രഹിക്കണമേ. ഈ കുടുംബങ്ങളെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുകയാണ് കർത്താവെ. ഈ കുടുംബത്തിൽ എത്ര കാലമായി ഇവർ കരയുകയാണ്, എത്ര നാളുകളായി ഇവർ പ്രാർത്ഥിക്കുകയാണ്, എത്ര തീർത്ഥാടനങ്ങൾ, എത്ര നേർച്ച കാഴ്ചകൾ, എത്രമാത്രം ചികിത്സാവിധികൾ. ദൈവമേ, ഇന്ന് ഈ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയാണ്. ഇവരുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ, ഇവരുടെ കുടുംബത്തിൽ മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവേ എടുത്തു മാറ്റണമേ, അനുഗ്രഹിക്കണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. രോഗത്തിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കർത്താവേ ഈ കുടുംബത്തിന് ഇപ്പോൾ സൗഖ്യം നൽകണമേ, ഈ കുടുംബത്തിൽ ഇടപെടണമേ കർത്താവേ. കരങ്ങൾ തുറന്നു പിടിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ വിശ്വാസത്തോടെ. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. കരങ്ങൾ ഉയർത്തി എൻ ഹൃദയത്തിൽ വന്നിടണേ യേശുവേ നിറയണമേ. എൻ ഭാരം കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ, എൻ യാചന കേൾക്കണമേ. നൂറ്റി 45-ാം സങ്കീർത്തനം 16-ാം തിരുലിഖിതം. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. 113-ാം സങ്കീർത്തനത്തിൽ 9-ാം തിരുലിഖിതം. കർത്താവ് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 15, 16, 17 തിരുലിഖിതങ്ങൾ. ഇസ്രായേലിൻ്റെ സ്രഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23-ാം തിരുലിഖിതം. എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ ഇന്ന് കാണും. ദൈവമേ സ്പർശിക്കണമേ, കർത്താവേ ഇടപെടണമേ, അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിക്കണം കർത്താവേ, നിരാശയുടെ കെട്ടുകൾ അഴിക്കണം കർത്താവേ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. യെശയ്യാ പ്രവചനത്തിൽ 51-ാം അധ്യായം 15-ാം തിരുലിഖിതം. തിരമാലകൾ അലറും വിധം കടലിനെ ശോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ജെറമിയ പ്രവചനത്തിൽ 32-ാം അധ്യായത്തിൽ 26, 27 തിരുലിഖിതങ്ങൾ. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഇടപെടണമേ കർത്താവേ, അടഞ്ഞുപോയ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ, മന്ദിച്ചുപോയ വിശ്വാസം ജീവിപ്പിക്കണമേ കർത്താവേ. ഈ ഹൃദയങ്ങളെ അവിടെ നിന്ന് ഉണർത്തണം കർത്താവേ, വിശ്വാസത്തെ ഉണർത്തണമേ കർത്താവേ, മനസ്സുകളെ ഉണർത്തണമേ കർത്താവേ. ദൈവമേ ആത്മാവിനെ നിവേശിപ്പിക്കണമേ, ആത്മാവിനെ നിവേശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലുള്ള ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാനുള്ള ഒരു വഴിയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, നേർച്ച നേരുക എന്നുള്ളത്. ഈ സമയം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു ഹൃദയം കൊണ്ടൊരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു അത്ഭുതകരമായ മാറ്റം അവിടെ നൽകുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഞങ്ങൾക്ക് മക്കളുണ്ടായാൽ ഞങ്ങൾ അട്ടപ്പാടി സഖീവൻ ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യപ്പെടുത്താം, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിൽ സാക്ഷ്യപ്പെടുത്താം എന്നൊരു നേർച്ച നേർന്ന്, യേശുവിനെ നാമമഹത്വത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ ഒരു നേർച്ച നേർന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഇനി ഇതിൻ്റെ മറ്റൊരു വഴിയിലേക്ക്, അനുഗ്രഹം പ്രാപിക്കാനുള്ള മറ്റൊരു വഴിയിലേക്ക് നമ്മൾ തിരിയുകയാണ്. അതിന് ഉപോത്ബലകമായ സംഭവം നമ്മൾ കാണുന്നത് സാമുവൽ പ്രവചനത്തിലെ 1-ാമത്തെ അധ്യായത്തിലാണ്. സാമുവൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലാണ് ഇതിന് ഉപോത്ബലകമായ ഒരു സംഭവം നാം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഏൽക്കാന ഹന്ന ദമ്പതികളുടെ കുടുംബം, ഈ ഏൽക്കാന ഹന്ന ദമ്പതികളുടെ കുടുംബത്തിൽ ഈ ഹന്നയ്ക്ക് വർഷങ്ങളായിട്ടും മക്കളുണ്ടാകുന്നില്ല. ഹന്നയ്ക്ക് വലിയ ദുഃഖമായി, വലിയ സങ്കടമായി. അവൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും മിണ്ടാതെയും മ്ലാനമുഖിയായി ഇരുന്നു. കാരണം മക്കളുണ്ടാകാത്തതിനെ കുറിച്ച് അവരുടെ കൂടെയുള്ള സപത്നി ഏൽക്കാനയുടെ മറ്റ് ഭാര്യമാർ അവളെ ദുഃഖിപ്പിച്ചിരുന്നു. സാമുവൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നയെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ ഏൽക്കാന ഹന്നയോട് പറഞ്ഞു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു നീ ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? പക്ഷേ ഹന്നയുടെ സങ്കടം മാറ്റാൻ ഏൽക്കാനയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു നാൾ ഏൽക്കാനയും ഹന്നയും കൂടെ ദേവാലയത്തിലെത്തി. ദേവാലയത്തിൽ ചെന്നപ്പോൾ ഹന്ന മറ്റെല്ലാം മറന്ന് ആ ദേവാലയത്തിനുള്ളിലേക്ക് അങ്ങോട്ട് ഓടിക്കയറി അവിടെ അങ്ങോട്ട് അലച്ചു തല്ലി കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ദേവാലയത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന പുരോഹിതൻ, ഏലി പുരോഹിതൻ വന്നു. ഇത് കുറേ നേരമായി ഏലി പുരോഹിതൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏലി പുരോഹിതൻ അവിടെ വന്നു. ഇവൾ മദ്യപിച്ച് ലക്കുകെട്ട ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് അവളെ സാവകാശം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ ഏലി പുരോഹിതൻ പരിശ്രമിക്കുകയാണ്. ഈ രംഗമാണ് 1 സാമുവേൽ 1-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല, വളരെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കുടിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അതപ്പതിച്ചവളായി ചിന്തിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരണം. ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷമുണ്ടാകട്ടെ എന്ന് ഹന്ന മറുപടി പറഞ്ഞു. നോക്കുക, ഈ ഹന്ന ദേവാലയത്തിലേക്ക് ചെന്ന് അങ്ങോട്ട് ഹൃദയം നൊന്ത് കരയുകയാണ്, അങ്ങോട്ട് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കണ്ടപ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട ഒരു വ്യക്തിയുടെ പ്രാർത്ഥന പോലെ തോന്നിക്കുമാറ്, അത്രയും ഹൃദയഭേദകമായ ഒരു പ്രാർത്ഥനയായിരുന്നു ഹന്നയുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലി പുരോഹിതൻ ഇടപെട്ടപ്പോൾ ഹന്ന ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഏലി പുരോഹിതന് മനസ്സലിവുണ്ടായി. ഏലി പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. 2 സെൻറ്റൻസ്. അവൾ എഴുന്നേറ്റ് പോയി. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ ആ പുരോഹിതൻ പറഞ്ഞ വാക്കുകളെ ദൈവത്തിൻ്റെ വാക്കുകളായി സ്വീകരിച്ച് അവൾ ദേവാലയത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. തുടർന്ന് വിശുദ്ധ ലിഖിതം എന്താ പഠിപ്പിക്കുന്നത്? 1 സാമുവേൽ 1-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം. ഏൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് പോയി. ഏൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏൽക്കാന ഹന്നയെ പ്രാപിച്ചു, കർത്താവ് അവളെ അനുസ്മരിച്ചു. ഇവിടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹന്ന എത്രയോ വർഷങ്ങളായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാ, പക്ഷെ കർത്താവ് അവളെ അനുസ്മരിച്ചില്ല. ഈ ഹന്നയ്ക്ക് വേണ്ടി എത്രയോ ആളുകൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഹന്നയുടെ മാതാപിതാക്കന്മാര് ഗർഭിണിയാകുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവരുടെ ബന്ധുമിത്രാദികള്, അവരുടെ സ്നേഹിതര്, അവരുടെ കൂടെയുള്ളവര്, അയൽക്കാര്, അവരുടെ കൂടെ പള്ളി പോരുന്നവര്, അങ്ങനെ പലരും ഈ ഹന്നയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ ഏൽക്കാന തന്നെ എത്രയോ തവണ ഹന്നയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇസഹാക്ക് റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. എന്നാൽ ഏൽക്കാന ഹന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, നിങ്ങളും ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കള്, സ്നേഹിതര്, ഇടവകയിലുള്ളവര്, അറിയാവുന്നവർ, കേൾക്കുന്നവരും ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ദൈവസന്നിധി മധ്യസ്ഥം പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നതായി ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. ഹന്നയുടെ ജീവിതം ഏതാണ്ട് അതേ അന്തരീക്ഷത്തിൽ കടന്നു പോവുകയാണ്. അപ്പോഴാണ് ദേവാലയത്തിൽ വെച്ച് ഏലി പുരോഹിതൻ അവളെ നോക്കി ദൈവത്തിൻ്റെ ഒരു വചനം പറഞ്ഞത്, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. വചനം എന്താ പഠിപ്പിക്കുന്നത്? ഏൽക്കാന ഹന്നയെ പ്രാപിച്ചപ്പോൾ കർത്താവ് അവളെ അനുസ്മരിച്ച് അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരോഹിത്യമുള്ള ഒരു ദൈവദാസന്റെ പ്രാർത്ഥനയ്ക്ക് 10,000 ആളുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനയേക്കാൾ ശക്തിയുണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം? ആ ഏലി പുരോഹിതൻ ഒരാശംസാ വചനം പറഞ്ഞു, അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഇത് ഏലി പുരോഹിതൻ പറഞ്ഞതുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിന് മറ്റൊരു തെളിവും കൂടെ ബൈബിളിലുണ്ട്. ഈ സാമുവേലിനെ ഹന്ന വളർത്തി ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ട സമയമായപ്പോൾ സാമുവേലുമായി ഇതാ ഏൽക്കാനയും ഹന്നയും വീണ്ടും ദേവാലയത്തിലേക്ക് എത്തി. അപ്പോഴും ഏലി പുരോഹിതൻ അവിടെയുണ്ട്. ഈ സാമുവേലിനെ ദേവാലയത്തിൽ കർത്താവിന് സമർപ്പിച്ച്. അപ്പോൾ ഏലി പുരോഹിതൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു വചനം ബൈബിളിൽ കാണാം. 1 സാമുവേൽ 2-ാം അധ്യായം 20-21 തിരുലിഖിതങ്ങൾ. ഈ വചനത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? സാമുവേലിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചു. അപ്പോൾ ഏലി പുരോഹിതൻ പറയുന്ന ഭാഗമാണ് 1 സാമുവേൽ 2-20-21 തിരുലിഖിതങ്ങൾ. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ഏൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. കർത്താവ് ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ഈ ഏലി പുരോഹിതൻ പറയുന്നു, വീട്ടിൽ അതുപോലെ കുഞ്ഞുങ്ങൾ തുരുതുരാന്ന് ജനിക്കുക. ഇതേപോലെ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എത്രയോ വർഷങ്ങൾ കണ്ണീരും കൈയുമായിട്ടിരുന്ന കുടുംബമാണ്. പക്ഷെ ആ കുടുംബത്തിൽ ആഹ്ലാദം തിരതല്ലി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പക്ഷേ നമ്മുടെ അനാവധി കാലത്തെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ പൗരോഹിത്യമുള്ള കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സങ്ങൾ മാറാൻ ദൈവം ഇടവരുത്തും. കാരണം യെശയ്യാ പ്രവചനത്തിൽ 52-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, ബന്ധനസ്ഥയായ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക, ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. അങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ പൊട്ടിക്കാൻ അധികാരമുള്ള ഒരാളെ കൊണ്ട് അതങ്ങൾ എടുത്തു മാറ്റിക്കണം. നമ്മൾ അങ്ങനെ എന്നും ദുരിതം അനുഭവിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതിലല്ല ദൈവത്തിന് സന്തോഷം. നമ്മുടെ തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹിക്കപ്പെടുന്നതിലാണ് ദൈവത്തിന് സന്തോഷം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ച് നീങ്ങാത്തൊരു കാര്യമുണ്ടെങ്കിൽ അധികാരപൂർവ്വം പ്രാർത്ഥിക്കാൻ കഴിവുള്ള ഒരാളെ നമ്മൾ സമീപിക്കണം. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ ഈശോ സ്ത്രീകന്മാർക്ക് ഒരു അധികാരം കൊടുത്തു, നിങ്ങൾ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇത് അപ്പസ്തോലിക സഭയിൽ ഇന്ന് പൗരോഹിത്യമുള്ള ഓരോരുത്തരുടെ മേൽ ഈ ബ്ലെസ്സിംഗ് നിലനിൽക്കുകയാണ്. പൗരോഹിത്യമുള്ള അച്ഛൻ നമ്മുടെ തടസ്സങ്ങളുടെ മേൽ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ സംഭവിക്കും. ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ പേര് ജൂലി, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരികയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് 4 പ്രാവശ്യം അബോഷനായിപ്പോയി. അങ്ങനെ 5-ാമത്തെ വർഷം എനിക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ സംഭവിച്ചിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഏതായാലും കുഞ്ഞുങ്ങളെ തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം എന്നൊരു നേർച്ച നേരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 വർഷമായിട്ട് ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മക്കളുണ്ടാവും, അപോർഷനായി പോകും, അങ്ങനെ മിസ്കാരേജ് ആയി പോകും. അങ്ങനെ 4 വർഷമായിട്ട് ഇതായിരുന്നു സ്ഥിതി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കണ്ണൂർ ദേശത്ത് നിന്ന് പുറപ്പെട്ട് വന്ന് അട്ടപ്പാടി വന്ന് ധ്യാനം കൂടിയപ്പോൾ അവർ സങ്കടം പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സ്ഥിതി. അപ്പോൾ അച്ഛൻ അവരെ സൂക്ഷിച്ച് നോക്കി, എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ഭയപ്പെടേണ്ട, വേണ്ടത് ദൈവം തരും, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ മാത്രം മറക്കരുത് എന്ന് അച്ഛൻ നിർദ്ദേശം കൊടുത്ത് ഇവരെ വിട്ടയച്ചു. ഇവർ പോയി, ആ വർഷം ധ്യാനം കഴിഞ്ഞ് പോയി. ഉടനെ അധികം താമസിയാതെ തന്നെ ദൈവം ഇവർക്ക് ഇവർ ഗർഭിണിയായി. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികളെ കൊടുത്ത് എല്ലാ കുറവ് നികത്തി അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മാത്രപ്പെടുത്താം. കാളികാവ് ദേശത്ത് നിന്ന് അടയ്ക്കാക്കുണ്ട് ഇടവകയിൽ നിന്നാണ് ഈ കുടുംബം വരുന്നത്. ഞങ്ങൾക്ക് 8 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. പല ഡോക്ടറെയും കണ്ട് ഒരു രക്ഷയുണ്ടായില്ല. 2006 ഇവിടെ വന്ന് ധ്യാനം കൂടി, അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 2007 ഒക്ടോബർ 1-ാം തീയതി ഞാൻ ഗർഭിണിയാന്ന് അറിഞ്ഞു. 2008 മെയ് 15-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നെ ദൈവം സഹായിച്ചു. ഇതാ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കർത്താവിന്റെ ആലയത്തിൽ കുഞ്ഞുമായി വന്ന് കുടുംബം മുഴുവൻ ഒരുമിച്ച് കർത്താവ് നൽകി വലിയൊരു അത്ഭുതത്തിന് സാക്ഷി നൽകുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി മക്കളില്ലാതെ അനേകം ചികിത്സാവിധികൾ അന്വേഷിച്ച അടുത്തൊരു കുടുംബമാണിത്. ആ കുടുംബത്തെയാണ് കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ചത്. കരങ്ങൾ ഉയർത്തി വീശി വീശി അടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. സ്തുതി സ്തുതി സ്തുതിക്കുമ്പോൾ ലഭിക്കും ശക്തിയ കൃപയിൽ ലഭിക്കും. സ്തുതി സ്തുതി സ്തുതിക്കുമ്പോൾ ലഭിക്കും ശക്തിയ കൃപയിൽ ലഭിക്കും. കർത്താവേ യേശുവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവേ യേശുവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ പേര് ഡെന്നി. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം. പാലക്കാട് രൂപതയിലുള്ള പൊന്നങ്കോട് ഇടവകയിൽ നിന്നാണ് ഈ എളിയദാസൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 7 വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി മക്കളുണ്ടായിരുന്നില്ല. 2007 മെയ് മാസം ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ധ്യാനത്തിൽ നിയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കുട്ടികളുണ്ടായ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ജൂലൈ മാസം ഗർഭിണിയാവുകയും 2008 മാർച്ചിൽ ഒരു മോനുണ്ടാവുകയും ചെയ്തു. പ്രീസ് അലോൺ. ഇവിടെ വന്ന് ധ്യാനം കൂടി 7 വർഷമായിട്ട് മക്കളില്ലാതിരിക്കുമ്പോൾ അദ്ദേഹം ഒരു താമസിച്ചുള്ള ധ്യാനത്തിന് ഇവിടെ വന്ന് പങ്കുചേർന്നു. ഇവിടെ വന്ന് പങ്കുചേർന്ന് യേശുവിനെ ആരാധിച്ചു. അപ്പോൾ അനേകം വ്യക്തികൾ സാക്ഷ്യം പറയുന്നത് അദ്ദേഹം കണ്ടു. ഉടനെ അദ്ദേഹം പറഞ്ഞു, യേശുവേ, എൻ്റെ ഈ ദുഃഖത്തിൽ ഇടപെട്ട് എനിക്ക് മക്കളെ തന്നാൽ ഞാൻ ഇവിടെ വന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താം എന്ന് ഒരു നേർച്ച നേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അവർ ധ്യാനം കഴിഞ്ഞ് ചെന്നു. ഒരു 2 മാസത്തിനുള്ളിൽ ജൂലൈ മാസത്തിൽ ഇവർ ഗർഭിണിയായി. തുടർന്ന് നല്ലൊരു ആൺകുട്ടിയെ, അഭിഷേകമുള്ള ഒരു ആൺകുട്ടിയെ കർത്താവ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. 2 കാര്യങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. രക്ഷപ്രാപിക്കും നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവേശുവിൽ വിശ്വസിക്കുക, രക്ഷപ്രാപിക്കും രക്ഷപ്രാപിക്കും നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പേര് റെജി, ഭാര്യ ജെസി, മോൻ ജോയൽ. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. 8 വർഷത്തോളം വിവിധ ചികിത്സകളൊക്കെ ചെയ്തു. അതിന് 8 വർഷമായപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമലായിട്ടൊരു കുട്ടി ഉണ്ടായില്ലെന്ന്. 2008 ഒക്ടോബറിൽ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ആദ്യമായിട്ട് വന്നു. ഇവിടെ വന്ന് 12 ആദ്യ വെള്ളിയാഴ്ച വന്നോളാമെന്ന് നേർന്നു. അപ്പോൾ അതിനുമുമ്പ് സ്റ്റേജിൽ നിന്ന് ഇവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, വിവാഹം കഴിഞ്ഞ് 8 വർഷമായ ദമ്പതികൾക്ക് കുട്ടികളെ കൊടുക്കുന്നു എന്ന്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 12ാമത്തെ ആദ്യ വെള്ളിയാഴ്ച ആയപ്പം ഭാര്യ 1 മാസം ഗർഭിണിയായി. ഈ 2010 ഏപ്രിൽ 29 ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. മോനിപ്പോൾ 8 മാസമായി. ആദ്യമായിട്ട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു. ഹല്ലേലൂയ. കുട്ടിയെയും കൊണ്ടുവന്ന് കുടുംബം ഒന്നിച്ചു വന്ന് യേശുവിൻ്റെ നാമത്തെ ഈ കുടുംബം ഒന്ന് ആരാധിക്കുകയാണ് അട്ടപ്പാടി മലമുകളിൽ. പ്രൈസ് ദി ലോർഡ്. വിവാഹത്തിന് ശേഷം വർഷങ്ങളായി മക്കളില്ലാതിരുന്ന കുടുംബത്തിൽ ഇവർ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നങ്ങോട് നേർച്ച നടന്നിട്ട് പ്രാർത്ഥിച്ച്, അപ്പോൾ ഇത് ആ സ്റ്റേജിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്ന് കല്യാണം കഴിഞ്ഞ് 8 വർഷമായി മക്കളില്ലാത്ത കുടുംബത്തിന് മക്കളെ നൽകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ്. ഇവരത് ഫുള്ളായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച്, വിശ്വസിച്ചവർക്ക് നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്നറിയിച്ച യേശുവിൻ്റെ വചനം അന്വർത്ഥമായി. ഹല്ലേലൂയ. ഇന്ന് അവരാ കുഞ്ഞിനെയും കൊണ്ടുവന്ന് യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയെടുത്ത് യേശുവിന് മഹത്വം കൊടുക്കാം. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന് മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്. എൻ്റെ പേര് സജി, ഭാര്യയുടെ പേര് സുജി. ഞങ്ങൾ പാലാരൂപതയിലുള്ള കടനാട് ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 8 വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ആദ്യ മാസത്തിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അനേകർ സാക്ഷ്യം പറയുന്നത്, കുട്ടികളെ ലഭിച്ച സാക്ഷ്യം പറയുന്നത് കേൾക്കാനിടയായി. അപ്പോൾ ഞാനും വീട്ടിൽ ചെന്ന് എൻ്റെ ജീവിത പങ്കാളിയോട് പറയുകയും ജീവിത പങ്കാളിയെ കൂട്ടി അടുത്ത മാസം ജൂൺ മാസത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 മാസം ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ മാസമായപ്പോഴത്തേനും ഭാര്യ പ്രഗ്നൻ്റ് ആവുകയും ദൈവം ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 30-31 തിരുലേഖനങ്ങൾ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. കുടുംബ കുടുംബങ്ങൾ നമ്മളോട് പറഞ്ഞ അനുഭവം പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. എഴുന്നേറ്റ് നിന്ന് ഈ സമയം ഹൃദയം നുറുങ്ങി കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ദൈവത്തിൻ്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൽ 55-ാം സങ്കീർത്തനത്തിൽ 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവൻ അത് ഏറ്റെടുക്കും, നിന്നെ അവിടുന്ന് താങ്ങിക്കൊള്ളും. രണ്ട് കരങ്ങളും നന്നായി ഉയർത്തി ഹൃദയത്തിലെ എല്ലാ ഗദ്ഗതങ്ങളും എല്ലാ വേദനകളും ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, ഓ ദൈവമേ, ഭാരവും ദുഃഖവും ഏറ്റെടുക്കണമേ, നിലവിളിക്ക് ഉത്തരം തരുന്നവനെ ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും നിലവിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താ കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. കർത്താവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. കർത്താവേ, എൻ്റെ ഭാരം ഏറ്റെടുക്കുന്നവനായി, എൻ്റെ രോഗത്തിൽ സൗഖ്യം നൽകുന്നവനായി ഇന്ന് എഴുന്നള്ളി വരണമേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുകയാണ്, ഞാൻ വേദനിക്കുന്നവനാണ്, ഞാൻ കണ്ണുനീരിൽ കുടിക്കുന്നവനാണ്. കർത്താവേ, എൻ്റെ ദുഃഖത്തിലേക്ക്, എൻ്റെ ഭാരത്തിലേക്ക്, എൻ്റെ വേദനയിലേക്ക് എഴുന്നള്ളി വരണമേ. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. കർത്താവേ, രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ും സൗഖ്യവും നൽകണമേ. ഇടപെടണമേ കർത്താവേ. ഹൃത്തിൽ വന്നിടണേ, എൻ ഭാരം ഏറ്റിടുവാ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹൃത്തിൽ വന്നിടണേ യേശുവേ, എൻ ഭാരം ഏറ്റി. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ എൻ യാചന കേൾക്കണമേ. എൻ യാചന ഈ നിമിഷങ്ങളിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിക്കുകയാണ്. രണ്ട് കരങ്ങൾ കോർത്ത്, രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഇടപെടണമേ. എല്ലാവരും ഹൃദയം നുറുങ്ങി ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിലവിളി കേൾക്കണമേ. കർത്താവേ, ഈശോയെ ഇപ്പോൾ ഇടപെടണമേ. ഈശോയെ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഉറക്കെ നിലവിളിക്കുന്നു. യേശുവേ വിളിക്കുന്നു, പൊട്ടിക്കരഞ്ഞു നിലവിളിക്കുന്നു. യേശുവേ വരേണമേ, ഇപ്പോൾ ഇടപെടണമേ. യേശുവേ ഞാനിതാ വിളിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ കുടുംബങ്ങളുടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം തിരുലിഖിതം: നിങ്ങൾ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും. ഈ വചനത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ ദൈവമക്കളുടെ കുടുംബങ്ങളുടെ തടസ്സങ്ങൾ യേശു നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കും, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുലിഖിതം: വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുലിഖിതം: എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുലിഖിതം: നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥന നമുക്ക് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതല്ല, ദൈവവചനം നിർദ്ദേശിച്ചതനുസരിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം: വിശ്വാസം ത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവനാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തുകയാണ്. ഒരു അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളുടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ഡിവൈൻ ടിവിയിൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 മുതൽ 8 വരെ റാഫ യഹോവ. അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ നയിക്കുന്ന വചന പ്രഘോഷണവും വിടുതൽ ശുശ്രൂഷയും റാഫ യഹോവ എസിവിയിൽ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 6 മുതൽ 6:30 വരെ. ശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. റാഫ യഹോവ. നിഗൂഢമന്ന സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ കുട്ടികൾക്കായി രചിച്ച വിശുദ്ധരുടെ ജീവചരിത്ര പരമ്പര നിഗൂഢമന്ന. സ്നേഹത്തിന്റെ വെള്ളരിപ്രാവ് വിശുദ്ധ കൊച്ചുത്രേസ്യ. പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായവൻ വിശുദ്ധ പാദ്രേപിയോ. കുംഭസാരക്കൂട്ടിലെ രക്തസാക്ഷി വിശുദ്ധ ജോൺ മരിയ വിയാനി. ഉടമ്പടിയുടെ പേടകം വിശുദ്ധ അന്തോണീസ്. പൗരസ്ത്യദേശങ്ങളുടെ അപ്പസ്തോലൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അറിവ് തേടി അമൃതം തേടി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ഒരു സഹനയാത്ര വിശുദ്ധ ജർമേൻ കുസീൻ. ആധ്യാത്മിക ഗുരുനാഥ വിശുദ്ധ അമ്മ ത്രേസ്യ. പുണ്യം വിതച്ച് പുണ്യം കൊയ്ത് വിശുദ്ധ ഡോൺ ബോസ്കോ. അഖില ലോക പ്രേക്ഷിത വര്യൻ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി. ഉപവിയുടെ അപ്പസ്തോലൻ വിശുദ്ധ മാർട്ടിൻ ഡിപോറസ്. മൊളോക്കോയിലെ പ്രേഷിതൻ വിശുദ്ധ ഡാമിയൻ. കാരുണ്യത്തിന്റെ ആൾരൂപം വിശുദ്ധ വിൻസെന്റ് ഡി പോൾ. താപസവൃത്തിയുടെ വഴികാട്ടി വിശുദ്ധ ബെനഡിക്റ്റ്. വില 15 പുസ്തകങ്ങൾക്ക് 150 രൂപ. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട്. പിൻകോഡ് 678589. ഫോൺ 04 924 253333 327770 327710. Email ID director@sehion.org. Visit our website www.sehion.org.